അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാൽപ്പത്തിരിയുടെ റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന വ്യത്യസ്തമായ ടേസ്റ്റിലുള്ള ഒരു പത്തിരിയാണിത്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് കറിയുടെ ഒന്നും ആവശ്യമില്ല. തേങ്ങാപ്പാലിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണിത്, കുട്ടികളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ഈസി ആയിട്ടുള്ള പത്തിരി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഞാനിവിടെ ഒരു 2 ഗ്ലാസ് പച്ചരി കുതിർത്ത് കഴുകി വാരി വെച്ചിട്ടുള്ളതാണിത്. ഒരു 3 മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം ഒന്ന് കഴുകിയിട്ട് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ഗ്ലാസ് പറഞ്ഞാൽ അല്ലെങ്കിൽ 2 കപ്പ് അളവിൽ നിങ്ങൾ എടുക്കുക. 2 ഗ്ലാസ്സിന് ഒരു കോഴിമുട്ട എന്നുള്ള രീതിയിലാണ് കേട്ടോ അതിൻ്റെ അളവ്. ഒരു കോഴിമുട്ട ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അരി അരക്കുന്നത് തേങ്ങാപ്പാലിലാണ്. അപ്പോൾ അരി മുങ്ങിക്കിടക്കുന്ന അത്രയും പാല് മാത്രമേ നമ്മൾ ഒഴിക്കാവൂ, കൂടുതലായിട്ട് ലൂസായി പോകരുത്. ഇതിലേക്ക് ഒരു 2 ഏലക്കയും കൂടെ ചേർക്കുന്നുണ്ട്. ഏലക്കയുടെ ഫ്ലേവർ വേണ്ടാന്നുണ്ടെങ്കിൽ ഏലക്ക നിങ്ങൾക്ക് ഒഴിവാക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. നല്ലതായിട്ട് തന്നെ അരച്ചെടുക്കുക, തരി ഇല്ലാണ്ട് അരച്ചെടുക്കുക. നല്ല നമ്മുടെ ആ ഒരു പത്തിരി നല്ല സോഫ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നല്ല പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാണ് നമുക്കിതിൻ്റെ മാവ് കിട്ടേണ്ടത്. ഒരുപാട് കട്ടിയായി പോകരുത്, എന്നാലും നമ്മൾ കലക്കി ചുട്ട് ദോശ ഉണ്ടാക്കൂലേ, അത്രയും ലൂസായി പോവും ചെയ്യരുത്. ആ ഒരു മീഡിയം ഒരു ഇതിലാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പം നമ്മൾ അരി മുങ്ങിക്കിടക്കുന്ന അത്രയും പാലൊഴിച്ചാൽ മതി. അപ്പം നമുക്ക് കറക്റ്റായിട്ട് ഇനി ഒരളവ് കിട്ടും. അപ്പോൾ നല്ല പോലെ തന്നെ മാവൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇനി ഞാനിവിടെ ഒരു ദോശക്കല്ല് വെച്ചിട്ടുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ ഒരു തവയിലോ പാനിലൊക്കെ നിങ്ങൾക്ക് ചുട്ടെടുക്കുക കേട്ടോ. ഇതുപോലെ നമുക്ക് ഓരോ തവിയായിട്ട് ഒഴിച്ചിട്ട് ചുട്ടെടുക്കുക. ഇത് പരത്തി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ലൂസായിട്ടുള്ള മാവായതുകൊണ്ട് ഒഴിക്കുന്ന സമയത്ത് തന്നെ അത് പരന്നോളൂ. അപ്പോൾ ഒരു ഭാഗം ഒന്ന് ഇതായി വരുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കുക. ഒരുപാട് തീ കൂട്ടി വെച്ചിട്ട് ചുട്ടെടുക്കരുത്, അപ്പോൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. മുട്ടയും പാലൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ഇനി ഇത് 2 ഭാഗം ഒന്ന് വെന്ത് വരുന്ന സമയത്ത് ഇതിൻ്റെ മുകളിൽ നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. നെയ്യ് തന്നെ ചേർത്ത് കൊടുക്കുക. ഓയിൽ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടൂല. നെയ്യ് തന്നെ ചുട്ടെടുക്കുക. കുറച്ച് ഒരു റിച്ച് ആയിട്ടുള്ള ഒരു പത്തിരി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. പാലും മുട്ടയും അതുപോലെ നെയ്യും ഒക്കെ ചേരുന്ന ഒരു പത്തിരിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പത്തിരിയാണത്. കുട്ടികൾക്കൊക്കെ എപ്പോഴും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു പത്തിരിയാണ്. അപ്പോൾ നമുക്കിത് തേങ്ങാപ്പാലിൻ്റെ കൂടെയാണ് നമ്മളിതൊരു കോമ്പിനേഷനായിട്ട് പറയുന്നതെന്നുണ്ടെങ്കിലും ചിക്കൻ കറി ബീഫ് കറീൻ്റെ കൂടെ ഒക്കെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പത്തിരിയും കൂടിയാണിത്. അപ്പോൾ നൈസ് പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർ, എപ്പോഴും പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന ഇഷ്ടപ്പെടുന്നൊക്കെ ആൾക്കാർക്കും ഈ ഒരു പത്തിരിയും നല്ല ഇഷ്ടമാവും. അപ്പോൾ നമ്മൾ 2 ഭാഗം ഒന്ന് തിരിച്ചു മറിച്ചിട്ടിട്ട് ചുട്ടെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ചുട്ടെടുക്കുന്ന സമയത്ത് കുറച്ച് മൊരിഞ്ഞിട്ടാണ്. ഇനി കൂടുതൽ മൊരിയണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ സമയം ചട്ടിയിൽ വെച്ചിട്ടൊന്ന് മൊരിച്ചെടുത്താൽ മതി. നമ്മൾ ചുട്ട് എടുത്തിട്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഈ പത്തിരി ഉണ്ടാവുക. ഇല്ലാന്നുണ്ടെങ്കിൽ നെയ്യിലിട്ടിട്ട് നന്നായിട്ട് മൊരിച്ചെടുത്തിട്ട് അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നമുക്കിതുപോലെ തന്നെ ചുട്ടെടുക്കാം. വളരെ എളുപ്പത്തിൽ വെന്ത് കിട്ടും കേട്ടോ. നമുക്കിത് അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ കനം കുറഞ്ഞിട്ടാണ് ഈ ഒരു പത്തിരി ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉള്ളു വേവാത്ത അങ്ങനത്തെ പ്രോബ്ലം ഒന്നും വരില്ല. ചട്ടകം വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഉൾഭാഗമൊക്കെ ഒന്ന് കറക്റ്റായിട്ട് തന്നെ നമുക്ക് കുക്കായി കിട്ടും. അപ്പോൾ 2 ഭാഗം ഒന്ന് ആയി വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് അത് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ നെയ്യ് ഒഴിച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യാം. ഞാൻ ഇവിടെ കുറച്ച് മാത്രം 2 ഭാഗത്തൊന്ന് സ്പ്രെഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നെയ്യ് അല്ലെങ്കിൽ ബട്ടറിലും നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബട്ടർ സ്പ്രെഡ് ചെയ്തിട്ടും കൊടുക്കുക. അപ്പോൾ നല്ല നെയ്യാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ്, അതുപോലെ തന്നെ നല്ലൊരു മണമൊക്കെയാണ് ഈ ഒരു പത്തിരിക്ക് കിട്ടുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ. പ്രത്യേകിച്ച് ഒന്നും നമുക്കിതിന് ആവശ്യമില്ല. പിന്നെ മുട്ട ചേർക്കണം കേട്ടോ. മുട്ട ചേർത്തില്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടൂല. അപ്പോൾ 1 മുട്ട 2 കപ്പ് അരിക്ക് 1 മുട്ട എടുത്താൽ മതി. കൂടുതൽ മുട്ടയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മളെപ്പോഴും ഒരേ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊരു ചേഞ്ചിനൊക്കെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഇപ്പോൾ എല്ലാം ഞാൻ അതുപോലെ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ മുഴുവനായിട്ടൊന്നും കാണിക്കണില്ല കേട്ടോ. അപ്പോൾ ഞാനിത് ഇത്രയും കാണിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ആ ഒരു ഇത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാം നമ്മളിവിടെ ചുട്ടു വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പത്തിരിയാണ്. അപ്പോൾ ഞാനിവിടെ ഇത് തേങ്ങാപ്പാലിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കറിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുതേ. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോയിൽ കാണാം.